ഭവനരഹിതർ ആശ്വാസമേകാൻ പീപ്പിൾസ് ഫൗണ്ടേഷന്റെയും ബൈത്തു സക്കാത്ത് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴവന്നൂർ പഞ്ചായത്തിലെ വളയഞ്ചിറങ്ങരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 വീടുകൾ ഉൾക്കൊള്ളുന്ന പീപ്പിൾസ് വില്ലേജിന്റെ സമർപ്പണം 2023 മെയ് 28 വൈകുന്നേരം 4 മണിക്ക് നടക്കും. വളയഞ്ചിറങ്ങര പദ്ധതി പ്രദേശത്ത് നടക്കുന്ന ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ടി അബ്ദുള്ള കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അന്നേ ദിവസം തന്നെ പുതിയൊരു ഭവന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കും. സമാന മാതൃകയിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ ബൈത്തു സക്കാത്ത് സംയുക്താഭിമുഖ്യത്തിൽ 4 വീടുകൾ ഉൾക്കൊള്ളുന്ന പീപ്പിൾസ് ഹോം ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ ചെറുവേലിക്കുന്നിൽ വൈകിട്ട് 3 മണിക്ക് വി ടി അബ്ദുള്ള കോയ തങ്ങൾ നിർവഹിക്കും. പൗരപ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. വളയഞ്ചിറങ്ങരയിൽ പാവങ്ങളുടെ വീട് പദ്ധതിക്കായി പീപ്പിൾസ് ഫൗണ്ടേഷന് 20 സെന്റ് സ്ഥലം വിട്ടു നൽകിയത് നാട്ടുകാരനായ മംഗലിപ്പാറയിൽ സുലൈമാനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പുണ്യപ്രവൃത്തിയിലൂടെ 5 കുടുംബങ്ങളുടെ സ്വന്തം വീടെന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. 7 ലക്ഷം രൂപ നിർമ്മാണ ചിലവ് വരുന്ന 2 ബെഡ്റൂം, ചെറിയ ഹാൾ, ടോയ്ലറ്റ്, അടുക്കള സംവിധാനത്തോടെ 500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മനോഹരമായ വീടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ രക്ഷാധികാരി അബൂബക്കർ ഫാറൂഖി, പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഉമർ, സ്വാഗത സംഘം ഭാരവാഹികളായി ദിനിൽ വി എം, ടി എം മുഹമ്മദ് കുഞ്ഞ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ നഗരത്തിനോട് ചേർന്ന് വളയഞ്ചിറങ്ങരയിൽ നാളെ 5 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭവനമൊരുക്കിക്കൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള നമ്മുടെ നാട്ടിലെ ഭവനരഹിതരായ ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ നൽകി കൈകോർത്ത് വിളിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതോടൊപ്പം തന്നെ വാഴക്കുളം പഞ്ചായത്തിൽ ചെറുവേലിക്കുന്ന് പ്രദേശത്ത് 4 വീടുകളുടെ ശിലാസ്ഥാപനവും നിർവഹിക്കുന്നുണ്ട്. 5 വീടുകളുടെ താക്കോൽദാനവും 4 വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിക്കാൻ പോകുന്ന നാളത്തെ ഈ ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തു സക്കാത്ത് കേരളയും കൈകോർത്തുകൊണ്ട് നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ ഈ നാട്ടിലെ എല്ലാ സുമനസ്സുകളുടെയും പങ്കാളിത്തവും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.